ബിജെപി രാജ്യത്ത് ജനവിരുദ്ധ ഭരണവുമായി മുന്നോട്ട് പോകുന്നു. സംസ്ഥാനങ്ങളിൽ ബി ജെ പി ജനങ്ങളെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ശരിയായ അർത്ഥത്തിൽ ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടം നയിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തമ്മിലടി ഒരു പ്രധാന പ്രശ്നമായി വരികയാണ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകളെ വഞ്ചിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ പലരും. കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന പലരും ഇന്ന് കോൺഗ്രസ് നേതാക്കളിൽ കാണാൻ വേണ്ടി പറ്റും. ബി ജെ പിയുടെ അണ്ടർ കവർ ഏജൻസായി കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രശ്നം. രാജസ്ഥാനിലെ തമ്മിലടി വ്യക്തിഗത നേട്ടങ്ങൾ എന്തെന്ന് നോക്കി ബി ജെ പി വിരുദ്ധ പോരാട്ടത്തെ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതിൽ ഉദാഹരണമായി കാണാവുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിലെ ഭരണത്തെ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി പ്രകീർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ തുടർ ഭരണത്തിൻ്റെ കാരണം കേരളത്തിലെ മികച്ച ഭരണമാണ് എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്കെതിരെ ശരിയായ അർത്ഥത്തിൽ മതനിരപേക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പിക്കൊപ്പം നിൽക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസിൽ പ്രവർത്തിച്ച് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പലരും ബി ജെ പിയുടെ അണ്ടർ കവർ ഏജൻസാണ്. ഇത് തുടരുകയാണ്. ഇവരെ തിരിച്ചറിയണം. മതനിരപേക്ഷ മനസ്സുള്ള ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർ, ബി ജെ പി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെ വഞ്ചിക്കുകയാണ് ഈ അണ്ടർ കവർ ഏജൻസായ കോൺഗ്രസ് നേതാക്കന്മാർ. അല്ല, കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ബി ജെ പി ഏത് നിലയിലും പരാജയപ്പെടുത്തണം, അതാണ് ഇവിടുത്തെ പ്രശ്നം. ബി ജെ പി ഏത് നിലയിലും പരാജയപ്പെടുത്തണം. ഇവിടെ തമ്മിലടി, അധികാര കൊതി ഇതൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലപാട് സ്വീകരിക്കേണ്ടത്, മതവർഗീയതയ്ക്കെതിരെ ശരിയായ അർത്ഥത്തിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പൗരത്വ നിയമത്തെ പറ്റിയോ, യു സി സി പറ്റിയോ, ഫലസ്തീൻ വിഷയത്തെ പറ്റിയോ, മതവർഗീയ നിലപാടുകൾക്കെതിരെ മതനിരപേക്ഷ നിലപാട് ഉയർത്താൻ കോൺഗ്രസിന് പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അത് ശരിയായ അർത്ഥത്തിൽ ഇന്ന് രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ എൽ ഡി എഫ് സർക്കാരാണ്, എൽ ഡി എഫ് സർക്കാർ എടുക്കുന്ന നിലപാടാണ്. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം വളർത്താനുള്ള പണിയാണ് ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അത്തരം അണ്ടർ കവർ ഏജൻസ് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്.